ബേസിക്കലി ഇപ്പൊ ഞാൻ ഇന്ന് കേട്ട എല്ലാവർക്കും തോന്നുന്നതെന്ന് വെച്ചാല് ഭയങ്കര കുഴപ്പം പിടിച്ച ഇപ്പം സിനിമാക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച തൊപ്പിടാൻ പോകുന്ന സ്ഥലം തമാശക്കാണെങ്കിലും പല പുറത്തുപോയുള്ള സുഹൃത്തുക്കളുടെ വീട്ടിൽ പറഞ്ഞു അയ്യോ ഞാനി സുഷിന ആദ്യമായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് കിസ്മത്തിലെ കിസബാദിയിൽ കഥാകൃത്ത് രഘുനാഥ് പലേരിയാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇതിന്റെ മുമ്പുള്ള സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹം എപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ടാവും, അതിന്റെ ഫാന്റസി ഉണ്ടാവും. ഈ സിനിമയും അതിനകത്തൊരു ഫാന്റസി ഉണ്ട്, അതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. സിനിമ എപ്പോഴും നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ സിനിമയുടെ ബിസിനസ് ആരാ നായകൻ, ഈ ബിസിനസ് സംസാരിക്കും ആരാ നായകൻ, ഒരു ഒ ടി ടി ചാനലിന്റെ മുന്നിൽ പോകുമ്പോൾ ആരാ നായകൻ, സാറ്റലൈറ്റിന്റെ മുന്നിൽ ആരാ നായകൻ. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കണ്ടന്റിലാണ്. അപ്പൊ പലേരി സാറിനെ പോലത്തെ ഒരാളുടെ ഒരു തിരക്കഥ എന്റെ ജനറേഷനിൽപ്പെട്ട ഒരു ഡിറക്ടർ ആരും അദ്ദേഹത്തിനൊരു തിരക്കഥയെ ചെയ്തിട്ടില്ല. ഈ ഈയൊരു പുതിയ കാലത്തെ സംവിധായകരിലായിരുന്നു. അയാളൊരു നല്ല നടനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാന്ന് വെച്ചാൽ വിനായകൻ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ കാരണം അയാളുടെ ഉള്ളിൽ അത്ര കണ്ട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും എല്ലാവരും നാടിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായം ഉണ്ടാവും. എനിക്കും ഉണ്ട് നാട് എന്ന് പറയുന്നത്. ഭയങ്കര കലാകാരന്മാർക്ക് ഭയങ്കര സ്പേസ് ഉള്ള ഒരു മണ്ണാണ്. ഞാൻ ഈ സിനിമയെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഏത് സീനിൽ തുടങ്ങി ഏത് സീനിൽ അവസാനിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാക്കി വെച്ചു. ഞാൻ തന്നെ ഇർഫാനായി, ഞാൻ തന്നെ അനിതയായി, ഞാൻ തന്നെ ഇർഫാന്റെ വാപ്പയായി, ഞാൻ തന്നെ വിനയ് ഫോർട്ടിന്റെ ജെയ് സി മേനോനായപ്പം എനിക്ക് കാര്യങ്ങൾ ഉറപ്പായി. കാരണം സിനിമയ്ക്കകത്ത് പറയുന്ന എല്ലാ ഇൻസിഡൻസും പൊന്നാനി പോലീസ് സ്റ്റേഷനകത്ത് കുറച്ച് കാലങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. അത് ഇനിയും നടക്കും. ഒരു കട്ടിൽ ഒരു മുറി സിനിമയുടെ പേരിൽ തന്നെ നിഗൂഢതയാണ്. നമുക്ക് പേരിൽ തുടങ്ങാം. പേര് കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ആ പേരില് ഒരു സാധാരണ മലയാളത്തിൽ നമ്മൾ ഒരു മുറി ഒരു കട്ടിൽ നിന്നാണ് നമ്മുടെ നാടൻ പ്രയോഗം. അപ്പം ഇതിന്റെ തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരിയാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇതിന്റെ മുമ്പുള്ള സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹം എപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഫാന്റസി ഉണ്ടാവും. ഒരു വ്യക്തി എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തിടപഴകിയപ്പോഴും അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിന് ഒരു ഫാന്റസി എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ആ ഫാന്റസി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഫാന്റസി ചെയ്യിക്കണം. അപ്പം ഈ സിനിമയും അതിനകത്തൊരു ഫാന്റസി ഉണ്ട്, അതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമുണ്ട് എന്ന ത്രില്ലർ സ്വഭാവമുണ്ട് ഈ സിനിമയിൽ. ഒരു ഒരു ഒറ്റ ഓണറിലൂടെ പോകുന്ന ഒരു മൂവിയല്ല. പിന്നെ അത് അതിനർത്ഥം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും അല്ല. ഭയങ്കര ലൈറ്ററായിട്ട് കുടുംബസമേതം വന്ന് സന്തോഷിച്ച് നിങ്ങൾക്ക് സിനിമ കണ്ടു പോവാവുന്ന ഒരു മനോഹരമായ ഒരു ചെറിയ സിനിമ എന്ന് പറയാം. ടീസർ കാണുമ്പോഴും നമുക്ക് ആ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ട്. പറയുമ്പം വളരെ എന്താ പറയാ ലളിതമായിട്ട് നമുക്ക് കണ്ടുപോകാവുന്ന സിനിമ എന്ന് പറയുമ്പോഴും ആ ടീസറിലൊക്കെ നമുക്കൊരു അത് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണോ? അത് ആ കഥയ്ക്കുള്ളിലുള്ളതാണ്. അപ്പൊ ആ ടീസറിനകത്ത് പൂർണിമ പറയുന്നത് ഈ മുറി ഇതിൻ്റെതാണ്, അത് എല്ലാം നിന്റെ, പക്ഷെ കട്ടില് മാത്രം എൻ്റെതാണെന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളൊരു തോന്നലില്ല. ആ ഒരു സാധനം സിനിമ കഴിയണവരെ ഉണ്ടാവും. ഈ സിനിമ തുടങ്ങി സിനിമ അവസാനിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കൃത്യമായ പരിപാടി ഓഡിയൻസിന് കിട്ടുക. അങ്ങനെ ഒരു മനോഹരമായ ഒരു എഴുത്ത് ഈ സിനിമയ്ക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഒരു കട്ടിലൊരു മുറി. ആദ്യത്തെ സിനിമയ്ക്ക് തിരക്കഥ ഞാൻ തന്നെയാണ് എഴുതിയത്, രണ്ടാമത്തെ തിരക്കഥയ്ക്ക് റഫീഖ് എഴുതി, മൂന്നാമത്തത് പലേരി സാർ. അപ്പോൾ പലേരി സാറിനെ പോലത്തെ ഒരാളുടെ ഒരു തിരക്കഥ എൻ്റെ ജനറേഷനിൽപ്പെട്ട ഒരു ഡിറക്ടർ ആരും അദ്ദേഹത്തിനൊരു തിരക്കഥയെ ചെയ്തിട്ടില്ല. ഈയൊരു പുതിയ കാലത്തെ സംവിധായകരിലായിരുന്നു. അതെൻ്റെ ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ട് ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ തിരക്കഥ ഈ കഥ തൊട്ടപ്പൻ കഴിഞ്ഞ പാട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ തിരക്കഥ എനിക്ക് ഈ തിരക്കഥയാക്കി. അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അഞ്ചോ പത്തോ സീനേ ഉള്ളൂ. അതിൻ്റെ ഒരു ബേസ് കോർ കഥയും അതിൻ്റെ തുടർന്ന് അദ്ദേഹം എഴുതി വെച്ചൊരു പത്ത് സീനുമാണ് എനിക്ക് വായിച്ചത്. അപ്പോൾ അദ്ദേഹം അത് മനോഹരമായിട്ട് എഴുതന്നപ്പോഴാണ് എൻ്റെ ഒരു തിരക്കഥയുടെ ടെക്സ്റ്റ് എന്നൊക്കെ പറയാമെന്ന് തോന്നി എനിക്ക്. അതായത് ഞാൻ അധികം അങ്ങനെ വലിയ തിരക്കഥകളൊന്നും വായിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തിരക്കഥയുടെ ടെക്നിക്കൽ വശത്തെ പറ്റിയൊന്നും അത്ര ഒന്നും ചിന്തിക്കാത്ത ഒരാളാണ്.
നമ്മുടെ മനസ്സിൽ വരുന്ന രീതിയെ സമീപിക്കും. റഫീഖിനേറ്റ് ആകുമ്പോഴും ഒക്കെ കമ്പം. പക്ഷെ ഇതൊരു ടെക്സ്റ്റ് പോലെ എനിക്ക് തോന്നി, ഒരു തിരക്കഥയുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്കത് ഫീൽ ചെയ്തു. അപ്പം എനിക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അപ്പം നേരത്തെ എളുപ്പമായി തോന്നിയെന്ന് പറഞ്ഞാൽ ഈ തിരക്കഥയ്ക്കുള്ളിൽ വളരെ കൃത്യമായ കാര്യങ്ങളുണ്ട്, ഞാനതിനെ കൺസീവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെടുത്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് തോന്നുന്നത്. ഭയങ്കര ആ പ്രോസസ്സിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ പലേരി സാറും ത്രൂ ഔട്ട് സിനിമയിൽ ഉണ്ടായിരുന്നു, മീൻസ് അദ്ദേഹം ഒരു ആക്ടറായിട്ട് ഈ സിനിമയിൽ ലിറിക്സിസ്റ്റ് ആയിട്ട് പുള്ളിയുണ്ട്, കൂടാതെ പ്രൊഡ്യൂസറുമായിട്ടും അദ്ദേഹമുണ്ട്. ഇതൊക്കെ അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഒരു അനുഭവമായിരുന്നു. അപ്പം എനിക്കധികം അങ്ങനെ അങ്ങനെ ആശങ്കപ്പെടേണ്ടതൊന്നുമായിട്ടും വന്നിട്ടില്ല, വളരെ രസകരമായിരുന്നു ഞങ്ങളുടെ പ്രോസസ്സ്. ഈ ഒരു മുറിയിനെയും കട്ടിലിനെയും ഒക്കെ ചുറ്റിപ്പറ്റി തന്നെ അതിന്റെ ഒരു ദുരൂഹതയും അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള രസകരമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ മൂവി, അതോ അതിനപ്പുറത്തേക്ക് ആ കഥ ഉണ്ടോ? ബേസിക്കലി ഒരു ഒരു കട്ടിലും ഒരു മുറിയാണ് അതിന്റെ കേന്ദ്ര കഥാപാത്രം. സിനിമയിലെ നായകനും നായികയും ആരാന്ന് വെച്ചാൽ ഒരു കട്ടിലും മുറിയാണ് ബേസിക്കലി അതിന്റെ ഒരു കോർ പരിപാടി. പക്ഷെ സിനിമ ഒരു മുറിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയല്ല. ഒരു മുറിയിലിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ നാലഞ്ച് ആർട്ടിസ്റ്റുകളെ വെച്ചെടുത്ത ഒരു കൈൻഡ് ഓഫ് സിനിമയല്ലത്. വലിയൊരു ക്യാൻവാസിൽ അതിൻ്റെ വലിയൊരു ലോകമുണ്ട്. ഇപ്പം വളരെ വിശാലമായ ഒരു ലോകവും വിശാലമായ ഒരു സിനിമ കാണുന്ന ഓഡിയൻസിന് കിട്ടുന്ന എല്ലാ എന്താ പറയുക ത്രില്ലും ആക്ഷനും അവരുടെ ഇമോഷൻസും എല്ലാം വരുന്ന ഒരു പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ പരിപാടിയാണിത് ബേസിക്കലി. എൻ്റെ കഴിഞ്ഞ രണ്ട് സിനിമയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ, ഞാൻ ഈ സിനിമയെ കൺസീവ് ചെയ്തതും ഈ സിനിമയെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് സിനിമയിൽ നിന്ന് മാറിയിട്ട് എൻ്റെ സിനിമയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് സിനിമയ്ക്കും കുറച്ചും കൂടെ റോ സ്വഭാവം ഉണ്ടായിരുന്നു. ബേസിക്കലി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ കുറച്ച്, അതായത് ഞാൻ ചെയ്യാൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ കുറച്ചൊരു റോ സ്വഭാവമുള്ള സിനിമകളാണ് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് കഥയായിട്ട് കയറിയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ആരെന്ന് വെച്ചാൽ എല്ലാം പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമകളും ആണ്. ഇപ്പം സാറിന് എന്നെ പൊന്നോട്ടിടുന്ന താറാവും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സിനിമകളുടെ ഭയങ്കര ആരാധകൻ. ഇപ്പം നിങ്ങൾ വരുമ്പോൾ കണ്ട നാടോടിക്കാറ്റ് എത്ര തവണ കണ്ടെന്ന് അറിയില്ല. ഇനിയും നാടോടിക്കാറ്റ് ടി വി വരുമ്പോൾ നമ്മൾ കാണും. അതെന്ന് വെച്ചാൽ അത് അങ്ങനെ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം പിറവിയും നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. മാനപ്പുസ്തകം ഇപ്പം രാജീവേട്ടൻ്റെ അന്നേ റസൂലും കണ്ടിട്ടാണ് ഞാൻ ഒരു ഡിറക്ടർ ആവാൻ എനിക്ക് ആഗ്രഹം തോന്നിയത്. പൊന്നാനി പൗർണമി തിയേറ്ററിൽ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ദിവസം രാജീരവി പൊന്നാനിലുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ആ സിനിമ കണ്ടപ്പം എന്തുകൊണ്ട് ഡയറക്ടറായി ആവേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആ സിനിമ കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും ഒരു സിനിമയെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുക എന്ന് പറയുന്നത്, അതിന് സുഖം, ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു സുഖമാണ്. ആ വേദനയ്ക്കൊരു ഒരു മധുരം ഉണ്ടെന്ന് പറയുന്ന പോലെ ആ പെയിന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മളെ ഒരാളെ പെയിനാക്കാൻ പറ്റുന്ന ഒരു സിനിമ എടുക്കാൻ പറ്റുമോ എങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് എനിക്ക്, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ക്രിയേറ്റീവ് സൈഡാന്ന് എനിക്ക് തോന്നി. അവിടെ നിന്നാണ് സംവിധായകൻ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് കിസ്മത്ത് ഉണ്ടാകുന്നത്. അപ്പൊ അതുവരെ സിനിമയായിട്ട് ഒരു സിനിമയായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഇപ്പം നമ്മുടെ നാട്ടിലെ കലാപ്രവർത്തനം നാടകം പിന്നെ എല്ലാവരും മനസ്സിലും അതുണ്ടാവണ പോലെയൊക്കെ അഭിനേതാവാം എന്നൊക്കെ പറയുന്ന അന്തൊക്കെ എല്ലാവർക്കും തോന്നും. അപ്പം പക്ഷെ നാടകങ്ങൾ ഉണ്ടായിരുന്നു നാട്ടില്, കൂട്ടുകാർ സൗഹൃദങ്ങൾ അങ്ങനെ നാടകം പാട്ട് പരിപാടി. കാരണം ജനിച്ചു വളർന്നതൊക്കെ പൊന്നാനിയാണ്. പൊന്നാനി ഇപ്പം എല്ലാവർക്കും എല്ലാവരും നാടിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായം ഉണ്ടാവും, എനിക്കുമുണ്ട്. നാട് എന്ന് പറയാൻ ഭയങ്കര കലാകാരന്മാർക്ക് ഭയങ്കര സ്പേസ് ഉള്ള മണ്ണാണ് പൊന്നാനി. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും ഒരു പാട്ടുകാരനോ ഒരു നാടകക്കാരനോ സിനിമ ചിന്ത. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് പൊന്നാനിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ല. പക്ഷെ ഞങ്ങളുടെ ഒരു ഗ്യാങ് അവിടെ വരികയും ഞങ്ങൾ കുറേ ഷോർട്ട് സിനിമകൾ ചെയ്തു, ഞങ്ങൾ ഫിലിം സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെയൊക്കെയാണ് നമ്മൾ പല സിനിമകളും കണ്ടപ്പോൾ സിനിമ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് നമ്മൾ കാണാൻ തോന്നി. പിന്നെ IFFKക്കും IFFKക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു ഒരു സിനിമയെ രൂപപ്പെട്ട് വരുന്നത്. അപ്പം കണ്ട സിനിമയാണ് അന്നേറസ്. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ വേദനിപ്പിക്കണം, ആ ഓഡിയൻസിനെ ഉറക്കം കെടുത്തണം. ഉറക്കം കെടുത്തണം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തിങ് ആയിട്ടല്ല, ഇങ്ങനെ അവനെ നമ്മൾ സിനിമ കണ്ടു പോയി കഴിഞ്ഞാലും നമ്മുടെ കൂടെ വന്ന് നമ്മളിങ്ങനെ വേട്ടയാടണം എന്ന് പറയുന്നല്ലേ. അപ്പൊ ആ ചിന്തയിന്നാണ് എനിക്ക് ഇനി ആദ്യത്തെ സംവിധാനം ജനിക്കുന്നത്. പക്ഷെ ആ ആദ്യത്തെ സിനിമയിൽ അതുണ്ടായിരുന്നു, അവര് ഇർഫാനും അനീതയും. സിനിമ കാണുമ്പോഴും നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, നമ്മൾ ഇനി സിനിമയും കണ്ട് വീട്ടിൽ പോയാലും
കൊറേ ദിവസം നമ്മളെ അതിങ്ങനെ അതൊക്കെ സംഭവിച്ചു പോണത് നമ്മളിപ്പം അങ്ങനെ ഒരു തിരക്കഥ. രാജീവ് രവിയുടെ ഈ സിനിമ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിനെ അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഗുരുനാഥനായി കാണുന്നതും രാജീവ് രവി. ഞാൻ ആരെ കൂടെയും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല സിനിമ ടെക്നിക്കലി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹവുമായി ആ സിനിമ കഴിഞ്ഞിട്ട് അന്യ രസവും കഴിഞ്ഞിട്ടുണ്ടായ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനുഷ്യൻ നമ്മളെ പോലത്തെ ഒരാളുടെ ഫോൺ കോളുകൾക്ക് നിസ്ഥിരം മറുപടി തരുന്നു. അതൊരു സൗഹൃദമായി വളരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഷോർട്ട് സിനിമ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലുള്ള ഒരു ആശയം ഈ പനാനിപ്പോൾ ഞാൻ 10 വർഷം കൗൺസിലറായിരിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ കണ്ട കുറേ ഇൻസിഡൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഇൻസിഡൻറ്റും പറഞ്ഞു ഇതൊക്കെ വെച്ചത് എനിക്കൊരു സിനിമ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് അതപ്പോൾ അതങ്ങനെ സാധ്യമോ. അത് നീ ആദ്യതൊന്ന് എഴുതി തയ്യാറാക്കിയാൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിൻസിയറായിട്ടുള്ള ഒരു 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 മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടിയാണ് നമ്മളെ ഇന്നിപ്പം നമ്മളെ ഈ ടോക്കിലേക്ക് എൻ്റെ 3-ാമത്തെ സിനിമയിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്, ലാൽജു സാറിനോട് നന്ദിയുണ്ട്. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ ടോക്ക് സാധ്യമാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കിസ്മത്ത് അത് അങ്ങനൊരു ജോണറിൽ എഴുതാനുള്ള കാരണം എന്തായിരുന്നു? അത് അതിപ്പോ ഈ പറഞ്ഞ പോലെ ഇനി സത്യം പറഞ്ഞാൽ അതിന്റെ തിരക്കഥ നേരത്തെ പറഞ്ഞ ഈ തിരക്കഥയുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി എനിക്കൊരു അറിവുമില്ല. അപ്പം ഞാൻ മലയാളത്തിലെ പ്രമുഖരായ രാജീവ് രവി എന്നോട് ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞപ്പോൾ ഞാൻ മലയാളത്തിലെ പല പ്രമുഖരായ തിരക്കഥാകൃത്തുക്കളെയും സമീപിച്ചു അക്കാലത്ത് ഈ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പം രണ്ട് കാരണങ്ങൾ കാര്യങ്ങളാണ്. ഒന്ന് അവർ പറഞ്ഞു താനിത് രസമായിട്ട് പറഞ്ഞു താൻ എഴുതിക്കോ. രണ്ടാമത് എനിക്ക് തോന്നിയത് എന്നെ പോലത്തെ ഒരു പുതിയ ആൾ പോയി പറയുന്നു കൃത്യമായ ഒരു പ്രൊഡക്ഷൻ ഇല്ല, ഒരു പ്രൊഡ്യൂസർ ഇല്ല, അപ്പോൾ ഇത് വെറുതെ ഒരു പാശ്രമമായി പോയേക്കാം, വെറുതെ അവരുടെ എഫേർട്ട് വെറുതെ ആയി പോയേക്കാം എന്നുള്ള അവരുടെ ആശങ്കയും ആയേക്കാം. അതെനിക്കറിയ കൃത്യത അറിയില്ല. പക്ഷേ ആരും എഴുതിത്തരാൻ തയ്യാറായില്ല. പക്ഷെ എല്ലാവരും എന്നോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നന്നായി പറയുന്നുണ്ട് ഷാനവാസ്, നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ എന്നുള്ള അത് ഞാൻ രാജീവ് രവിയോട് പറഞ്ഞു. രാജീവട്ട് ഇതിൻ്റെ അപ്പോൾ രാജീവോട് പറഞ്ഞു തന്നോട് ആരാണ് മറ്റ് തിരക്കഥാകൃത്തുക്കളെ കാണാൻ പറഞ്ഞ് താൻ എഴുതത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനലി. അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായി. അപ്പം ഞാൻ പൊന്നാനിയിൽ ഞങ്ങളുടെ വായനശാല ഉണ്ട് തൃക്കാവ് ഗ്രന്ഥാലയം, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ കാലത്ത്. ഞാനവിടെ MT വടക്കൻ വീരകഥ ഇരിക്കുന്നുണ്ട്, മതിലുകൾ ഇരിക്കുന്നുണ്ട് തിരക്കഥയായിട്ട്, അങ്ങനെ ലോഹിതദാസ് സാറിൻ്റെ തനിയാവർത്തനത്തിൻ്റെ ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കി. ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊന്നുമല്ലല്ലോ കിസ്മത്ത്, അത് തനിയാവർത്തനവും വടക്കൻ വീരകഥയും അല്ലെങ്കിൽ സദൈവമൊക്കെയാണ്, ഇതല്ല എൻ്റെ സിനിമ, അത് അദ്ദേഹത്തിൻ്റെ സിനിമ. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊന്നും സത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളൊരു ഓപ്പണിംഗ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ ഈ സിനിമയെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഏത് സീനിൽ തുടങ്ങി ഏത് സീനിൽ അവസാനിക്കും എന്ന് പറയുന്നൊരു ചിന്ത സ്വയം ഉണ്ടാക്കി വയ്ക്കും. അപ്പം ഞാൻ തന്നെ അങ്ങനെ സിനിമ കാണുന്ന പോലെ സങ്കല്പിച്ച് ഞാൻ തന്നെ ഇർഫാനായി, ഞാൻ തന്നെ അനിതയായി, ഞാൻ തന്നെ ഇർഫാൻ്റെ വാപ്പയായി, ഞാൻ തന്നെ വിനയ് ഫോർട്ടിൻ്റെ അജയ് സി മേനോനായപ്പം എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി. കാരണം ഈ ഈ ഇൻസിഡൻ ആദ്യ സിനിമയ്ക്കകത്ത് പറയുന്ന എല്ലാ ഇൻസിഡൻസും പൊന്നാനി പോലീസ് സ്റ്റേഷനകത്ത് കുറച്ച് കാലങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. അത് ഇനിയും നടക്കും. ഈ സ്റ്റേറ്റ്സ് എന്നും ഈ അധികാരം എന്ന് പറയുന്ന സാധനത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ ഏത് കാലത്തും ഇങ്ങനെ ഇരകളുണ്ടാവും. ഇപ്പോഴും കിസ്മത്ത് സംഭവിക്കും, ഈ ആ രൂപത്തിലെങ്കിൽ വേറൊരു രൂപത്തിൽ. ഇപ്പം കിസ്മത്ത് കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷം ആണ് നമ്മുടെ ഈ ഒരു ദുരഭിമാന ഹത്യ കേരളത്തിൽ ഉണ്ടായത്. ഞാൻ അവർ ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, കെവിൻ. ആ സമയത്ത് ഒരുപാട് പേര് കിസ്മത്തിനെ റെഫർ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇത് ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മനുഷ്യരുള്ളിടത്തോളം, ലോകത്ത് എല്ലാ മേഖലയിലും ഇത്തരം ദുരഭിമാന ഹത്യകളും പ്രണയത്തിൻ്റെ ഇത്രം തീവ്രമായ കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അതിലൊന്നും മാറ്റമില്ല. മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിനോ സമ്പത്തോണ്ടോ ഒന്നും മാറ്റം ഉണ്ടാവില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോഴാണോ കിസ്മത്തിൽ ഷെയ്നും ശ്രുതിയും അഭിനയിച്ച? അതൊക്കെ പിന്നീടാണ്. അത് എഴുതുമ്പോഴൊന്നും ഇന്ന് നമ്മൾ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ സത്യത്തിൽ ഞാൻ എഴുതി തീർത്തപ്പോൾ എനിക്ക് മനസ്സിൽ ഓടി വന്നത് വേറൊരു നടനായിരുന്നു. അദ്ദേഹത്തോട് തിരക്കഥ പറയുകയും ചെയ്തു. പക്ഷെ അവർക്ക് അതൊരു ഒരു ഒരു പല കാര്യങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞു ഞാൻ പുതിയൊരാളാണ്, ഞാൻ എൻ്റെ ഒരു എന്താ പറയുക പരിചയക്കുറവൊക്കെ അവരെയും അലട്ടിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ അതിൽ കുറച്ചും കൂടി ഓഫ് ബീറ്റ് പടാമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് തിയേറ്ററിൽ വർക്കാവില്ല എന്നുള്ളതുകൊണ്ടാവാം.
എന്തോ കുറച്ച് സമയം എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴും ഞാൻ പോയി രാജുവേട്ടനോട് വീണ്ടും പറഞ്ഞു, ഞാൻ ഇന്ന നടനെ കണ്ടിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട നമുക്ക് ഷൈനികം നല്ലൊരു ഓപ്ഷനാണ്. രാജുവേട്ടൻ്റെ അന്നയും റോസ്വെല്ലും ഷെയ്ന് വളരെ മനോഹരമായ ഒരു റോള്, മറ്റേ അന്നയുടെ ബ്രദറായിട്ട് നമുക്കൊക്കെ ദേഷ്യം പിടിക്കും. സ്ക്രീനിൽ കയറി തല്ലാൻ തോന്നി സിനിമ കാണുമ്പോൾ. പക്ഷേ എന്തൊരു ഒരു വൃത്തികെട്ട തോന്നിപ്പോയി. വിജയം. അപ്പൊ ഞാനിത് ആരാണ്, അബി എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരന്റെ മകനാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് അത് ഷെയ്ന് വരുന്നു, ഷെയ്നോട് പറയുന്നു, ഷെയ്ൻ ഭയങ്കര സന്തോഷം അതിന്റെ പാർട്ടാവുന്നു. ഷെയ്ൻ ആ സിനിമ കഴിഞ്ഞിട്ടൊന്നും ഷെയ്ന് നമ്മൾ പ്രതിഫലം ഒന്നും കൊടുത്തില്ല. ഷെയ്ന് നല്ല വിനയ് ഫോർട്ടിനൊന്നും അവരൊന്നും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അലൻ സീറേട്ടൻ അവരൊന്നും വലിയ പ്രതിഫലം ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാവരും പടം തിയേറ്ററിൽ ഇറങ്ങി അത് ഹിറ്റായി, അത് വലിയ കൊമേഴ്സ്യലി സക്സസ് ആയപ്പോൾ മാത്രമാണ് അവരൊക്കെ പൈസ വാങ്ങിച്ചത്. എല്ലാവരും അതൊരു ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പോൾ വിനയൻ ആ സ്ക്രിപ്റ്റ് വായിച്ച് വിനയ് ആ സമയത്ത് അയച്ചു കൊടുത്ത പാടന്നെ വിനയ് പറഞ്ഞു ഞാൻ ചെയ്യും ഷാനവാസ്. ഷെയ്ൻ പിന്നെ അത് വായിച്ചു കൊടുത്തപ്പോൾ തന്നെ ഓക്കെ. അപ്പം അങ്ങനെ എല്ലാവരും അത് ഭയങ്കര സന്തോഷം. പക്ഷേ അതിൽ ഏറ്റവും അവസാനം വന്ന ആളാണ് ശ്രുതി. കാരണം ഞങ്ങൾ പലരെയും ആലോചിച്ചു, ഇങ്ങനെ ഒരു പൊന്നാനി പോലത്തെ ഒരു സ്ഥലത്തൊരു ദളിത് പശ്ചാത്തലമുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ളൊരു കുട്ടി വേണമെന്ന് വെച്ചപ്പോൾ പലരെയും സമീപിച്ചപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് ഒരാളെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോഴാണ് എൻ്റെ അസോസിയേറ്റും രാജീവേട്ടൻ്റെയും കാസ്റ്റിംഗ് ഡയറക്ടറായ വിജയകുമാർ, ഇപ്പം എൻ്റെ ഈ പടത്തിലെ വിജയൻ എൻ്റെ നല്ല സുഹൃത്താണ് വിജയൻ, വിജയനാണ് എന്നോട് പറഞ്ഞത് നമുക്കിങ്ങനെ ഇങ്ങനൊരു കുട്ടീൻ്റെ ശ്രുതിയും വേണം. അപ്പം ഞാൻ ശ്രുതിയെ ഞാൻ അറിയും എന്നങ്ങനെ വെച്ചാൽ അവർ ഏഷ്യാനെറ്റിലെ ഒരു കോമഡി പരിപാടിയുടെ ആങ്കറാണ്. അപ്പോൾ കുറച്ചും കൂടി അവർ മോഡേൺ ആണ്, ഒരു ബോംബെ പശ്ചാത്തലത്തിൽ ആണ് അവർ ജനിച്ച് വളർന്നതൊക്കെ മലയാളിയാണെങ്കിലും പുറത്താണ്. അപ്പോൾ അവരുടെ കൾച്ചർ അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസായിപ്പോയി, ഇത് വർക്കാവോ വർക്കാവില്ലേ. പക്ഷെ അവർ വന്നു, ഈ പൊന്നാനിയിലെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവരെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. എങ്ങനെ പൊന്നാനി പോലത്തെ ഒരു വില്ലേജിൽ പെൺകുട്ടികൾ എങ്ങനെ നടക്കും. ഇപ്പോൾ പൊന്നാനിയുടെ ഒരു ഒരു രസം എന്ന് വെച്ചാൽ പൊന്നാനിക്ക് കൾച്ചറിൽ ചില വ്യത്യാസമുണ്ട്. പൊന്നാനിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകളുടെ സ്ലാങ്ങും അവരുടെ രുചിയും അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വേറൊരു ഒരു സാധനമുണ്ട്. കിഴക്കോട്ടേക്ക് കുറച്ചും കൂടി വേറൊരു സാധനമുണ്ട്. അതായത് അപ്പോൾ ആ ഒരു സാധനം ഉണ്ട് അതിനകത്ത്. അപ്പം അത് ആ രീതിയിൽ അവളെ പറഞ്ഞു വേണമെങ്കിൽ അവൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു, പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുത്തു. രസമായിരുന്നു. വെറും 22 ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തൊരു പടമാണ് അന്ന്. വെറും 75 ലക്ഷം രൂപയ്ക്കാണ് ആ സിനിമയുടെ ഫസ്റ്റ് പ്രിൻ്റ് ആവാൻ വന്നത്. അതൊക്കെ സാധ്യമായതെന്ന് പറഞ്ഞത് ഒന്ന് എൻ്റെ നാട് എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ 10 വർഷം നഗരസഭാ കൗൺസിലർ ആയിരുന്ന സജീവ രാഷ്ട്രീയത്തിലുള്ള രാഷ്ട്രീയക്കാരൻ. അപ്പോൾ പക്ഷേ എൻ്റെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, അപ്പം ഞങ്ങളിതേപോലെ പോലീസ് സ്റ്റേഷൻ ആക്കിയത് പൊന്നാനി ഗസ്റ്റ് ഹൗസായിരുന്നു, ഗവൺമെൻറ് ഹൗസായിരുന്നു അത്. അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷന് വേണ്ട, ഇപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് പഴയ കൈൻഡ് ഓഫ് പോലീസ് സ്റ്റേഷനും മരത്തിൻ്റെ കസേര അങ്ങനെല്ലാം വേണമെന്ന്. അപ്പം നമ്മൾ ആലോചിച്ചപ്പം എറണാകുളത്ത് നിന്ന് പ്രോപ്പർട്ടി കൊണ്ടുവരണം. അപ്പം ആലോചിച്ചപ്പം നമ്മുടെ കയ്യിൽ അത്ര വലിയ പണമില്ല വണ്ടി വാങ്ങാൻ. അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാരുടെ ഒരു 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 സൊസൈറ്റി ഉണ്ട്, സർവീസ് സൊസൈറ്റി, അത് പടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലതും ഉണ്ട്. അപ്പോൾ ഉടനെ പോയി അവരോട് കോൺഗ്രസ്സുകാരോട് പറഞ്ഞപ്പോൾ അവരോട് അവിടെ അരിദാസേട്ടൻ എന്ന് പറയുന്ന അവിടെ പഴയ XMP പൊന്നാനി നഗരസഭാ കൗൺസിലായിരുന്ന സജീവ കോൺഗ്രസ്സുകാരനായ അദ്ദേഹം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതി തന്നാൽ മതി, അതൊക്കെ ഒന്ന് തിരിച്ചവിടെ എത്തിച്ചാലും മതി എന്നാണ്. 1 രൂപ അപ്പം നമ്മളന്ന് അന്ന് ബജറ്റിട്ടപ്പം 6-7 ലക്ഷം രൂപ വരും ഇത്രയും സാധനങ്ങൾ എറണാകുളത്ത് നിന്ന് റെൻ്റ് ചെയ്ത് 22 ദിവസം ഷൂട്ട് ചെയ്ത് തിരിച്ച് ലോറിയിൽ ഇവിടെ എത്തുമ്പം 7 ലക്ഷം രൂപ. ആ സാധനം 1 രൂപ കൊടുക്കാതെ എനിക്ക് സാധ്യമായി എന്നുള്ളതാണ്. പിന്നെ ഈ ലൊക്കേഷൻസൊക്കെ ഈ പറഞ്ഞ പോലെ ഇർഫാൻ്റെ വീട്, അതും ഇതേപോലെ ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകന്റെ കൂടെ, അങ്ങനെ വർക്ക് എല്ലാവരും ഭയങ്കര സഹകരണം. അത് പൊന്നാനിക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് എന്ന് തോന്നുന്നു. എനിക്കങ്ങനെ പറയാൻ ചമ്മലെന്നാണ് നമ്മളെ നാടിനെ പറ്റി ഇങ്ങനെ പൊക്കിയടിക്കുന്നത്. പക്ഷെ പൊന്നാനിയിലത് ഇപ്പൊ ബേസിക്കലി പൊന്നാനി എന്ന് കേട്ടാൽ എല്ലാവർക്കും തോന്നുന്നതെന്ന് വെച്ചാല് ഭയങ്കര കുഴപ്പം പിടിച്ച ഇപ്പം സിനിമാക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച തൊപ്പിടാൻ പോകുന്ന സ്ഥലം, തൊപ്പിടാൻ പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ പലരുടെയും തമാശക്കാണെങ്കിലും പല പുറത്തു പോയുള്ള സുഹൃത്തുക്കളുടെ വീട് പൊന്നാനി, അയ്യോ പൊന്നാനി. അപ്പോൾ പൊന്നാനിന്ന് പോകുമ്പോൾ ആരെങ്കിലും ഈ മറ്റേ
മതം മാറുന്ന ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ട്. ആ സ്ഥാപനത്തിന്റെ മുന്നിലൂടെ പോയാൽ എല്ലാരെയും പിടിച്ച് തൊപ്പി ഒരു ഭയം രീതിയിൽ സിനിമയും നമ്മൾ ആർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തമാശക്കാണെങ്കിലും അതൊരു റിയാലിറ്റിയും ഇല്ല അവിടെ. അതിന്റെ ഒരു കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. വിചാരിച്ചിരുന്നു അന്ന് ചെയ്യുമ്പോ അതൊരു ഇങ്ങനെ ഒരു ഹിറ്റിലേക്ക്? ഒരിക്കലും അറിയില്ലായിരുന്നു. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ഫ്രെയിമിങ്ങോ എങ്ങനെയാണ് ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെക്സ്റ്റ്, അതിന്റെ ഒരു എഴുത്ത്, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എടുത്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ അതിന്റെ ഒരു ആപത്ത് മനസ്സിലാക്കിയത്. എടുത്ത് ചാടിപ്പോയി. അപ്പം കുറച്ച് ഫണ്ടൊക്കെ സുഹൃത്തുക്കളും എല്ലാവരും കടം വാങ്ങിച്ചിട്ടാണ് ഈ 75 lakh നമ്മൾ അച്ചീവ് ചെയ്ത് പടം ഉണ്ടാക്കിയത്. എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് ഇൻഡസ്ട്രിയിൽ കുറേ അതല്ലാത്ത കുറേ റൂൾസ് ഉണ്ട്. നായക നടൻ ഒരു പ്രധാനപ്പെട്ട ആളാവണം, അപ്പം നല്ല ഡിസ്ട്രിബ്യൂട്ടർ വരുള്ളൂ. തിയേറ്ററിൽ അങ്ങനെ വർക്കാവില്ല, അങ്ങനെ. അപ്പം നമ്മൾ കുറേ ആളുകളെ സമീപിച്ചു ഇത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ രാജീവ് രവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഞാനും രാജീവ് ഏട്ടനൊക്കെ തന്നെ ശ്രമിച്ചിട്ടും ആരും വന്നിട്ടൊന്നുമില്ല. ആ സമയത്താണ് ലാൽ ജോസ് സാറ് വരുന്നതും സിനിമ കാണുന്നതും കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തോളാം. അത് അദ്ദേഹത്തിന് ആ സിനിമയിലുള്ള വിശ്വാസമാണ്. അദ്ദേഹം കണ്ട്, അദ്ദേഹത്തിന് നമ്മുടെ ഒരു എഫേർട്ട്, സത്യസന്ധമായ ഒരു എഫേർട്ട് അദ്ദേഹത്തിന് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് തൊട്ടപ്പൻ ചെയ്യാൻ വിനായകനല്ലാതെ വേറെ ആരെയും നമ്മൾ ആലോചിച്ചിട്ടില്ല. കൊറേ ഒരു നടനും കിട്ടാത്തതുകൊണ്ട് വിനായകനെ വെച്ചിട്ട് തൊട്ടപ്പൻ ചെയ്തതല്ല, വിനായകനെ ആലോചിച്ചിട്ടുള്ളൂ. കാരണം ആ കഥ മാതൃഭൂമി ആശുപത്രിയില് ഞാൻ വായിച്ചപ്പം എൻ്റെ ഉള്ളിലുണ്ടായ ആ കഥയിൽ നിന്ന് എനിക്ക് ഇൻസ്പയർ ചെയ്തൊരു ഒരു ഒരു ഏരിയ ഞാൻ റഫീഖിനോട് പറയുകയും റഫീഖ് അതിനൊരു രസകരമായി തിരക്കഥ എഴുതി തരികയും ചെയ്തപ്പം ഇതിൽ തൊട്ടപ്പൻ ആര് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, വിനായകൻ. അത് റഫീഖിനും ഓക്കെ ആയിരുന്നു. കാരണം വിനായകനെ അങ്ങനെ അപ്ലൈ ചെയ്താൽ ഭയങ്കര രസകരമായിരിക്കും. കാരണം വിനായകനെ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ചും കൂടി വൈബ്രൻ്റായി നായകൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അടി കിട്ടിയ അവസാനം ചവിട്ടിക്കൊന്ന് ചത്തുപോകുന്ന വിനായകൻ. അയാളൊരു നല്ല നടനാണ് ബേസിക്കലി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാന്ന് വെച്ചാൽ വിനായകൻ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ മികച്ച, കാരണം അയാളുടെ ഉള്ളിൽ അത്ര കണ്ട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ഒരു ആക്ടർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ വേണ്ടത് അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൽ നിന്നാണ് അയാൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ ഒരു എന്താ പറയുക, കത്തലുണ്ട്, ആളി കത്തലുണ്ടല്ലോ അയാളുടെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ തന്നെ തൊട്ടപ്പൻ ഷൂട്ട് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് ടേബിൾ അത്ഭുതപ്പെട്ടിരുന്നിട്ടുണ്ട്. മനോഹരമായിട്ട് അദ്ദേഹം ആ ക്യാരക്ടറെ ഷോൾഡർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. ഇപ്പം വിനായകൻ തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 10-35 ദിവസം വിനായക ആ പടം ഞങ്ങൾ 58 ദിവസം 56 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ആ സിനിമയെ മലയാളി വേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കത് അവരെ ഓഡിയൻസിനെ കുറ്റം പറയുകയല്ല, എനിക്കതങ്ങനെ കുറ്റം പറയാനും ഇഷ്ടമല്ല. ആ സിനിമ അവരോട് സംസാരിച്ചിട്ടുണ്ടായില്ലായിരിക്കാം, ഒരു പക്ഷേ എൻ്റെ വീഴ്ചയായിരിക്കാം. പക്ഷേ മലയാളി വേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നായിരിക്കും എനിക്ക് പറയാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേ മലയാളി തന്നെ ഇതേ വിനായകൻ വില്ലനായിട്ട് അഭിനയിച്ച ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ വാനോളം പുകഴ്ത്തി. കാരണം അദ്ദേഹം അതിനകത്ത് രജനീകാന്തിനകത്ത് നിന്ന് അടി വാങ്ങി തല്ലി അദ്ദേഹത്തിനെ കൊന്നു കളയുന്ന സീൻ. വിനായകന്റെ ഒരു സാഹചര്യം കണക്കിലെടുത്താൽ മലയാളികൾക്ക് വിനായകൻ തല്ലു വാങ്ങുന്നതാവും, മേ ബി അങ്ങനെ ആയിരിക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ തൊട്ടപ്പൻ എന്ന സിനിമയിലെ ലുക്ക് ആണ് എനിക്കറിയാം, ജയിലർ എന്ന സിനിമയിലെ അവര് റെഫറൻസ്, വിനായകന്റെ ലുക്ക്, വിനായകന്റെ കോസ്റ്റ്യൂം എല്ലാം അവര് റെഫർ ചെയ്തത് തൊട്ടപ്പനെ. ആ തൊട്ടപ്പൻ എന്ന് പറയുന്ന സിനിമ മലയാളി മുഖം തിരിഞ്ഞു നിന്നിട്ടുണ്ട്. തൊട്ടപ്പൻ തിയേറ്ററിൽ വിജയിച്ചിട്ടില്ലെങ്കിലും ആളുകൾ സംസാരിക്കുന്നുണ്ട് ആ സിനിമയെ കുറിച്ചിട്ട് ഇപ്പോഴും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന്റെ തിയേറ്ററിലെ ബിസിനസ്സിന് മാത്രം നോക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആ സിനിമ സത്യസന്ധമായിട്ട് നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ കാലത്തെ അതിജീവിച്ച് നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സിനിമയിലേക്ക് വരുമ്പോ അപ്പൊ കിസ്മത്തിനുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? കാരണം കിസ്മത്തിന്റെ വിജയം ഉണ്ടായിരുന്നു അവിടെ ഒരു ധൈര്യത്തിന്, എന്നിരുന്നാലും ആ ഒരു അല്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സിനിമ ഞാൻ പല പ്രൊഡ്യൂസേഴ്സിനും തൊട്ടപ്പൻ വിനായകനെ വെച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു പ്രൊഡ്യൂസറെ കിട്ടാതെ വന്നപ്പം നമ്മൾ എന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സൗഹൃദങ്ങളെയും എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെയും ചേർത്ത് എനിക്ക് ആ സിനിമ പൂർത്തീകരിക്കേണ്ടി വന്നു. അല്ലാതെ ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രിയിലെ വലിയ ബാനറൊന്നും
വന്നിട്ടില്ല. ഞാൻ രണ്ട് ബാനറുമായൊക്കെ സംബന്ധിച്ചു അവർക്ക് അതൊരു വിനായകൻ നായകനായിട്ട് അങ്ങനത്തെ ഒരു സിനിമയോട് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. നേരെ മറിച്ച് അത് കുറച്ചും കൂടി വേറെ നടനെ കാണുന്നെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടായേക്കാം. കാരണം അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, വായിച്ചെല്ലാവർക്കും ആ സ്ക്രിപ്റ്റും സിനിമയൊക്കെ ഇഷ്ടമായിരുന്നു. ഒരു ഘട്ടിൽ ഒരു മുറിയിലേക്ക് എത്തിയപ്പം ഇപ്പം പലേരി സാർ അതിന്റെ കൂടെ ഉണ്ട് എന്നിരുന്നാലും ഈ നിർമ്മാതാവ് അങ്ങനെയുള്ള കാര്യങ്ങളെ ആ സിനിമയിലേക്ക് എത്തുമ്പോഴും ബാധിച്ചിരുന്നു. അല്ല, ഞാൻ ഒരു പുതിയ സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും എന്താ വെച്ചാല് ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു എൻ്റെ കാസ്റ്റിംഗ് ഇപ്പോൾ വിനായ ആദ്യത്തെ പടത്തെ ഷെയ്നെ വെച്ചു ഇതിൽ ഹക്കീം വരുന്നു. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ബേസിക്കലി എനിക്ക് എപ്പോഴും ഇഷ്ടം ഇൻഡസ്ട്രി അധികം ഉപയോഗിക്കാത്തൊരു ആക്ടറെ ഉപയോഗിച്ച് അതിലൂടെ ഒരു ഔട്ട്പുട്ട് ഓഡിയൻസിന് കൊടുക്കുമ്പം കിട്ടുന്ന ഒരു ഒരു ക്രിയേറ്റർ എന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അതിനർത്ഥം ഈ പടത്തിൽ ഹക്കീമിൻ്റെ ക്യാരക്ടറിന് ഞാൻ ആരെയും സമീപിച്ചില്ല എന്നല്ല, പലരും ഒന്ന് രണ്ട് പേരെ സമീപിച്ചു, അവരുടെ സമയം അവരുടെ അസൗകര്യങ്ങളൊക്കെ പരിഗണിച്ചപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ടർ എന്ന് പറയുന്നത് എൻ്റെ കഥ പറയാനുള്ള ഒരു ടൂളാണ്. എനിക്ക് വിശ്വാസം എൻ്റെ കണ്ടന്റിലാണ്, എൻ്റെ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ സിനിമയിൽ ഞാൻ 100% വിശ്വസിക്കുന്നു, ഈ തിരക്കഥയിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പിന്നെ അത് പറയാൻ എനിക്ക് ടൂൾ ആക്ടറാണ്, ആ ആക്ടറെ എനിക്ക് കംഫർട്ടായ ഒരാളോട് പറഞ്ഞു. ഈ കഥ അക്കീമിനോട് പറഞ്ഞപ്പം അക്കീം വളരെ എക്സൈറ്റഡ് ആയി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാണിച്ചു. കൂടാതെ അദ്ദേഹം കൂടി ഈ ഇതിൻ്റെ ഒരു പാർട്ടാണ്, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനിലും കൂടെ അദ്ദേഹം കൂടെ പാർട്ടാണ്. അപ്പം ഈ സിനിമ രണ്ട് കമ്പനി കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് സപ്തതരംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ് ആയ കമ്പനി, 4-5 സിനിമകൾ പുലിവാൽ കല്യാണം മുതൽ ആനന്ദം മനവാനന്ദം എന്ന് പറയുന്ന പടം വരെ ചെയ്തൊരു ഒരു എസ്റ്റാബ്ലിഷ് ആയ കമ്പനിയുണ്ട്. ഇപ്പോഴത്തെ വിക്രമാദിത്യം എന്ന് പറഞ്ഞൊരു കമ്പനി, അത് ഞങ്ങളുടെ കമ്പനിയാണ്. അത് ഞങ്ങൾ ടെക്നീഷ്യന്മാരും ആക്ടറൊക്കെ ചേർന്ന്, അതായത് ഞാൻ, പലേജി സാറ്, ഇതിലെ ഈ പടത്തിൻ്റെ ക്യാമറ ചെയ്ത എൽദോസ് ജോർജ്, എഡിറ്ററായ മനോജ്, നായകനായ ഹക്കീം, ഞങ്ങൾ ചേർന്നിട്ടുള്ള കമ്പനി. അപ്പം ഈ രണ്ട് കമ്പനിയുടെയും കൊളാബറേഷനാണ് അവത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടത്തിൽ ഇപ്പം അക്കീമല്ല വേറൊരു നടനായിരുന്നെങ്കിൽ ഈ ഇങ്ങനൊരു പ്രൊഡക്ഷൻ്റെ എന്താ പറയുക റിസ്ക് എനിക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു, അതായിരിക്കും. പക്ഷെ ആ റിസ്കിനൊരു സുഖമുണ്ട്, ആ റിസ്കിൻ്റെ വിജയത്തിന് ഒരു ഒരു മധുരം കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉറപ്പുണ്ട് ഈ സിനിമ ഒരു മോശം സിനിമയാണെന്ന് ഒരു ഓഡിയൻസും പറയില്ല എന്നുള്ളത്. മുന്നത്തത് രണ്ടും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതും പറയാൻ സാധ്യത ഉണ്ടാവില്ല. അല്ല, അത് 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 ശരിയാണ്, പക്ഷെ മുന്നത്ത് പറഞ്ഞിട്ടില്ല വെച്ചോണ്ട് ഇത് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ചില സീസണില് ഇപ്പം മാങ്ങ അത്ര ഒരു സീസൺ ഉണ്ടായ അത്ര ആവുമ്പോ മാങ്ങ പിറ്റത്തെ സീസൺ ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാലും ശ്രദ്ധിക്കുമല്ലോ സംവിധായകൻ, നമുക്കൊരു ഉത്തരവാദിത്തം അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഇതില് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഹക്കീം എന്നൊരു ആക്ടർ കുറച്ചും കൂടെ മലയാള സിനിമയില് അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. പൂർണിമ എന്നൊരു ആക്ട്രസ് അവർ എത്രയോ കാലമായിട്ട് മലയാള സിനിമയിലുള്ളതാണ്, അവർ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ആങ്കറായിട്ട് അറിയാം, ഒരുപാട് അപ്പൊ അങ്ങനത്തെ ഒരു എനർജറ്റിക് ആയ ഒരു ഒരു സ്ത്രീ കഥാപാത്രത്തെ വേറെ തരത്തില് എനിക്ക് പരിചയപ്പെടുത്തും. ഈ സിനിമേന്റെ ഒരു ഈ തിരക്കഥയുടെ ഒരു ഗുണം എനിക്ക് തോന്നി, എല്ലാ ചെറിയ കഥാപാത്രങ്ങൾക്കും സാറിന് കൊടുത്തൊരു ഒരു ഒരു ഡീറ്റെയിലിങ്ങും അവർക്കുള്ള സ്പേസും ഉണ്ട് ഓരോ കഥാപാത്രം. അത് ഇതിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രത്തും ഇതുവരെ ഈ സിനിമ കണ്ട എല്ലാവരും ഇത് പല പ്രോസസ്സിൽ പലരും കാണുമല്ലോ, എഡിറ്റിംഗ് ടേബിളിൽ കാണും, പിന്നെ ഇതിൻ്റെ DA VFX എന്ന് കാണും, മിക്സിങ്ങിൽ കാണും, സൗണ്ട് ഡിസൈനിങ് കാണും, ലാസ്റ്റ് ഇപ്പം പടം സെൻസർ ചെയ്യും. അപ്പം അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒപ്പീനിയൻ വൈസ് അത് എല്ലാവർക്കും അത് ഭയങ്കര ഒരു 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 സന്തോഷിപ്പിക്കുന്ന ഒരു സിനിമയാണ്, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് കണ്ടിട്ട് പോകുന്ന ഒരു സിനിമയാണ് എന്നുള്ള അഭിപ്രായം. ഇപ്പം പൂർണിമയും പ്രേംവതയും അവരും ഇങ്ങനെ എന്താ പറയാ അവിചാരിതമായി വന്നതാണോ അല്ലെങ്കിൽ ആലോചിച്ചെടുത്തൊരു തീർച്ചയായും അത് ഈ പൂർണിമയുടെ കാര്യത്തിൽ ഉറപ്പ് പറയാം. ഈ സിനിമയിലേക്ക് ഞങ്ങൾ ഈ സാറ് ഈ സ്ക്രിപ്റ്റ് എന്നോട് പറയുമ്പം അന്ന് ഈ പൂർണിമ ചെയ്ത കഥാപാത്രത്തിന് അത്ര വലിയ ഡീറ്റെയിൽ ഉണ്ടായിരുന്നില്ല, ഒരു കട്ടിലൊരു മുറി എന്നുള്ള രീതിയിൽ നിന്ന് ആയിരുന്നു ആ സാറ് എഴുതിയ സീനിലും വേറെ കൈൻഡ് പരിപാടി. അപ്പം അത് പൂർണ്ണമായി തിരക്കഥ എഴുതിയതിൻ്റെ കൈൻഡ് ഞാൻ അത്ഭുതം. ഞാൻ ആദ്യം സാറ് വിളിച്ച ആരായിരിക്കും അക്കമ്മ, അതായത് തമിഴ് സംസാരിക്കുന്ന മലയാളിയായി ജനിച്ച് തമിഴ് ആയിപ്പോയ സ്ത്രീയാണ് അവർ, അവരുടെ കാമുകൻ
പുരുഷൻ തമിഴനാണ്. അപ്പൊ നമുക്ക് എപ്പോഴും എല്ലാരും നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കും നമ്മുടെ കൾച്ചർ, നമ്മുടെ ദേശം, നമ്മുടെ ഭാഷ, നമ്മുടെ നിറം, നമ്മുടെ കുലം, നമ്മുടെ ജാതി, നമ്മുടെ മതം, അതൊക്കെ പുളിക്കുകയാണ് ആ ക്യാരക്ടർ. കാരണം മലയാളിയായ ഒരു തമിഴത്തിയായി മാറുകയാണ്. ഒരാളോടുള്ള പ്രണയം കൊണ്ട് അവിടെ ദേശം, ഭാഷ, കൾച്ചർ എല്ലാം മാറിപ്പോവാണ്. ഈ കഥാപാത്രം ആരാവും എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. സാറും ചോദിച്ച ആരാവും? അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ മലയാളത്തിലെ ഒരുപാട് ആക്ട്രസ് നമുക്ക് മുന്നിൽ വന്ന് ഇപ്പം 45 50 എത്തിയ ഒരുപാട് നടിമാരുണ്ട് നമുക്ക്, നല്ല ആക്ട്രസ്സുമാണ്. പക്ഷെ അവരൊക്കെ ചെയ്താൽ ഈ കഥാപാത്രം, അവര് ചെയ്തു വെച്ച ഒരു കഥാപാത്രത്തിൽ ഒരു കഥാപാത്രമാവും, അതല്ലാത്തൊരാള് വേണം ഇതിനെന്നുള്ളൊരു ഒരു ചിന്ത എൻ്റെയും സാറുടെയും മനസ്സിലാവും. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് പൂർണിമയുടെ ഒരു റീല്, പൂർണിമ ബാബുരാമൻ എന്ന് പറഞ്ഞ പാട്ടിന് ഇങ്ങനെ ഒരു റീല് വളരെ ചെയറിലിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ ഞാൻ എനിക്കപ്പം സ്ട്രൈക്ക് ചെയ്തു, ഇതാണ് എൻ്റെ അക്കമ്മ. ഞാനപ്പോൾ തന്നെ സാറിന് അതിൻ്റെ ലിങ്ക് അയച്ചു. സാറ് പറഞ്ഞു ഞങ്ങള് വന്ന് ആദ്യം തിരക്കഥ വായിച്ചു കൊടുത്തത് ഈ സിനിമയിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തത് പൂർണിമയാണ്. പൂർണിമയുടെ ക്യാരക്ടർ മാത്രമേ ഒരു ഒരു കൃത്യമായ കാസ്റ്റിംഗ് നടന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ കാസ്റ്റിംഗും ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പം പ്രിയംവദയുടെ മധുമിയ എന്നുള്ള ക്യാരക്ടറിന് വേറെ പലരെയും ആലോചിച്ചിരുന്നു. ഹക്കീമിന്റെ ക്യാരക്ടറിനും വളരെ പലരെയും ആലോചിച്ചിരുന്നു, പല ക്യാരക്ടറിനും പലരെയും ആലോചിച്ചിരുന്നു. പക്ഷെ ഈ ക്യാരക്ടറിന് ഞങ്ങള് ഇവരെ മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ, സാറും ആലോചിച്ചിട്ടുള്ളൂ. ഇതില് പാട്ടുകളാണ്, പാട്ടുകളെല്ലാം ഇപ്പം വലിയ ഹിറ്റാണ്, വരാൻ തുടങ്ങിയല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. വലിയ ഫാന്റസിയാണ്, ഒരു ഭയങ്കര ഇന്റൻസ് ആയ പ്രണയം പറയാം. അപ്പൊ പ്രണയത്തിന് എപ്പോഴും സംഗീതം ഭയങ്കര നിർബന്ധമാണ്. എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ പടം തുടങ്ങുമ്പം ഞങ്ങളുടെ ഉള്ളിൽ ഒരു പാട്ടേ ഉള്ളൂ. ആ പാട്ട് എഴുതിയത് രഘുനാഥ് പലേരി. അത് എഴുതിയതെന്ന് വെച്ചാൽ ആ സന്ദർഭത്തിന് ഇണങ്ങുന്ന രീതിയിൽ അദ്ദേഹം കുറച്ച് വാക്കുകൾ എഴുതി, വരികൾ എഴുതി വെച്ചപ്പം അത് മനോഹരായിരിക്കുന്നു. പിന്നെ ഇതെന്നാണ് വരി എന്ന് പറയും, അതിനെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സിനിമ ഇപ്പം ഫൈനലി എല്ലാ വർക്കും കഴിയും, ഫിനിഷ് ആയിരിക്കും. ഇതിനകത്ത് 5 ട്രാക്കുണ്ട്. അപ്പൊ 5 ട്രാക്ക് എന്ന് പറയുന്നത് 5 ട്രാക്കിന് വേണ്ടി ഒരു ട്രാക്കും ഈ സിനിമയിൽ ഇല്ല. പാട്ടിന് വേണ്ടി ഒരു പാട്ടോ ചുറ്റും മരം ചുറ്റി അടക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. എല്ലാം സിറ്റുവേഷന് വേണ്ടി ഇതിന്റെ പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. പക്ഷെ ആ പാട്ടുകളൊക്കെ ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന സംഗീത സംവിധായകരും എഴുത്തുകാരുടെയും ഗായകരുടെ ഒക്കെ ഒരു സപ്പോർട്ടോടുകൂടി അതൊക്കെ മനോഹരമായി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷം. നല്ല വരികളുമാണ്, നല്ല മ്യൂസിക്കാണ്. പിന്നെ നാരായണി ഗോപൻ ഒക്കെ ഒരു പാട്ട് പാടി. പിന്നെ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, 2 സംഗീത സംവിധായകർ. അത് എനിക്ക് അതൊക്കെ ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു. എന്റെ അടുത്ത പടം കിസ്മത്തിൽ 3 സംഗീത സംവിധായകർ. ഇപ്പം സുഷിന് മലയാളത്തില് ഇപ്പം ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും തിരക്ക് പിടിച്ച ഒരു മ്യൂസിക് ഡയറക്ടർ. സുഷിന് ആദ്യമായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് കിസ്മത്തിലെ കിസബാദിയിൽ നിന്നാണ്. കിസ്മത്തില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിരുന്നു സുഷി വന്നത്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അവിടെ ഞങ്ങളൊരു സിറ്റുവേഷനിൽ ഇവിടെ ഒരു പാട്ട് നമുക്ക് ആലോചിക്കാന്ന് വെച്ചപ്പോൾ സുഷിനോട് പറഞ്ഞു. സുഷിൻ ആദ്യം ഒഴിഞ്ഞു മാറുക ചെയ്തു, കാരണം അതുപോലെ സുഷിനൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടില്ല. അദ്ദേഹം നല്ല മ്യൂസിഷ്യനാണ്, അദ്ദേഹം നല്ലതായിട്ട് കീബോർഡ് പ്ലേ ചെയ്യും, പിയാനോ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിനൊരു പാട്ട് അതുപോലെ അത്, പക്ഷെ അദ്ദേഹം ആ പാട്ട് അദ്ദേഹത്തോണ്ട് നിർബന്ധിക്കുന്നു, അദ്ദേഹം അത് മനോഹരമായിട്ട് ചെയ്യുന്നു. ആ പാട്ടിന്റെ തുടർന്ന് അദ്ദേഹം പിന്നെ ഇപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വളരെ സന്തോഷം അങ്ങനെ. അപ്പം ഈ പടത്തിലും പറഞ്ഞ പോലെ അങ്കിത്ത് ഉണ്ട്, വർക്കി ഉണ്ട്, രണ്ടു പേർ. പിന്നെ പാട്ടെഴുത്തിൽ രഘുനാഥ് പലേരി ഉണ്ട്, അൻവർ അലിക്ക ഉണ്ട്. അൻവർ അലിക്കുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞാല് ഇതേപോലെ രാജീവേട്ടൻ വഴി ഉണ്ടായൊരു ബന്ധമാണ്. അത് എൻ്റെ 3 പടത്തിലും ഇപ്പം അൻവർക്കാനൊരു വരി വേണമെന്ന് എനിക്ക് ചാട്ടിയുണ്ട്. ഇനി അൻവർക്കും ഞാനും എത്ര സിനിമ ചെയ്താലും അൻവർക്കാൻ്റെ ഒരു വരി എൻ്റെ പടത്തിൽ വേണമെന്ന് എനിക്ക് ഭയങ്കര, കാരണം അത്ര കണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളെയൊന്നും ഞാൻ അധികം വായിച്ചിട്ടില്ല, വളരെ കുറച്ച് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അദ്ദേഹം മികച്ച കവിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമ പാട്ടുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ കിസബാദിയിൽ എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം വേണം എഴുതണം എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പൊന്നാനി പോവാം. പൊന്നാനിയിൽ പോകുന്നു, എൻ്റെ ബൈക്കിൽ പൊന്നാനി ഒന്ന് കറങ്ങുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. അപ്പോൾ പൊന്നാനി ഗസ്റ്റ് ഹൗസിൽ ഞാൻ റൂം എടുത്ത് കൊടുക്കുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ന് അദ്ദേഹം വിളിച്ചു, നിൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ കുറച്ച് വരി എഴുതിക്കുന്നു.
എന്നെ അത്ഭുതപ്പെട്ടു. കാരണം പൊന്നാനി ജനിക്കാത്ത പൊന്നാനിയുടെ കൾച്ചർ, അദ്ദേഹം പൊന്നാനി ഒരു 1 hour അദ്ദേഹത്തെ ബൈക്കിലിരുത്തി കറക്കി തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും കിസവാദിയിൽ നിന്നാണ് കിസ്മത്തില് മനോഹരമായ പാട്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു 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 വലിയൊരു കഴിവാണ്. ഇപ്പം ഈ പടത്തിൽ തന്നെ നീ അപരനാര് എന്നുള്ള പാട്ട്, അതിന്റെ ലിറിക്സ് ആണെങ്കിലും മറ്റേ തൊട്ടപ്പല്ലാണെങ്കിലും ഒക്കെ അദ്ദേഹം എനിക്ക് നല്ല പ്രാന്തം കണ്ടല് പോലത്തെ പാട്ട് എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ എന്നും അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ഭാഗ്യമാണ് എന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവരോടൊക്കെ കാരണം എന്നെ പ്രായം കൊണ്ട് എന്നേക്കാൾ വളരെ സീനിയറാണ്, പക്ഷെ ഇവർ ഇത്രയും വലിയ ലെജൻഡുകളെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഈ 3 cinemaയിലൂടെ സാധ്യമായി എന്ന് പറയുന്നത് വളരെ വളരെ വളരെ. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ മലയാളത്തിലെ വളരെ മോസ്റ്റ് സീനിയറായ ജനാർദ്ദനൻ ചേട്ടനുണ്ട്, അദ്ദേഹത്തെ പോലത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. വിജയരാഘവൻ ചേട്ടൻ്റെ കൂടെ, ഷമിത്തിലകൻ്റെ കൂടെ, ഷമിചേട്ടൻ്റെ കൂടെ, ജാഫറിടിക്ക് ഈയുടെ കൂടെ, ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ പടങ്ങളിലൊന്നും എനിക്കത് അത്ര പറ്റിയിട്ടില്ല. കാരണം ഏറെക്കുറെ പുതിയ ആളുകളായിരുന്നു ഈ സിനിമയിൽ കുറച്ചും കൂടെ. പക്ഷേ ആ സീനിയേഴ്സിനായിട്ടുള്ള അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും സഹകരണവും അതൊക്കെ വളരെ 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 ബലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇർഫാനും അനിതി ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെയാണോ ഇവിടെ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലെ കഥാപാത്രങ്ങളും? ഇതിലെ നായകന്റെ പേര് രുക്മാംഗദൻ എന്നാണ്, പലേരീസം എന്ന് പറയാൻ പറയാം. സാറിന്റെ കഥാപാത്രങ്ങളുടെ പേരൊക്കെ അങ്ങനെ കഥാ സിറ്റുവേഷനൊക്കെ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും. അപ്പോ രുക്മാംഗദൻ നിങ്ങൾ നായികയുടെ പേര് മധുമിയ, പൂർണിമയുടെ ക്യാരക്ടർ പേര് അക്കമ്മ. ഇതിലെല്ലാ കഥാപാത്രങ്ങളും നിങ്ങളുടെ പുറകെ വരും. സിനിമ വിട്ടാലും നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം സഞ്ചരിക്കും. നിങ്ങളും ഒരുപക്ഷെ അക്കമ്മ ആവാനോ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളല്ല, ഈ കാണുന്ന ഓഡിയൻസിൽ അക്കമ്മയും രുക്മാംഗദനും മധുമിയെയും മധുമിയുടെ അച്ഛനൊക്കെ ആളുകൾക്ക് പലതരത്തിലും ഫീൽ ചെയ്തേക്കാം, അവരെ ഇത് കണക്ട് ചെയ്യുന്നു എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഞങ്ങൾ ഈ സിനിമയെ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ ക്രൂ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സ്, ഞങ്ങൾ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓഡിയൻസ് ആണ്. അപ്പോൾ ആ ഓഡിയൻസ് ഈ സിനിമ കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കാണൽ ഞങ്ങളെപ്പോലത്തെ സിനിമയില് പുതിയ തരത്തിലൊക്കെ പുതിയ ആളുകളൊക്കെ കണ്ടെത്തി സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫിലിം മേക്കേഴ്സിന് അത് വലിയൊരു അനുഭവം അല്ലെങ്കിൽ കരുത്തു നൽകും. കാരണം സിനിമ എപ്പോഴും നിൽക്കുന്നത് ഇപ്പം നമ്മുടെ പി സിനിമയുടെ ബിസിനസ് സംസാരിച്ച ആരാ നായകൻ, അതിൻ്റെ കച്ചവടം പ്രീ ബിസിനസ് പ്രീ ഈ ബിസിനസ് സംസാരിക്കും ആരാ നായകൻ, ഒരു ഒ ടി ടി ചാനലിൻ്റെ മുന്നിൽ പോകുമ്പോൾ ആരാ നായകൻ, സാറ്റലൈറ്റിൻ്റെ മുന്നിൽ ആരാ നായകൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കണ്ടന്റിലാണ്. അപ്പം കണ്ടന്റിൽ വിശ്വസിക്കുന്ന മലയാളി ഓഡിയൻസിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക, സിനിമ കാണുക, അതുവഴി നമുക്ക് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിയും.